ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് ഫെബ്രുവരി രണ്ടാം തീയതി മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മന്ത്രിയുടെ ഓഫീസ് ചോദിക്കുന്നു ഫോക്കസ് ഏരിയ എവിടം വരെ ആയി എന്ന് അതായത് ഫോക്കസ് ഏരിയ എത്ര ഭാഗം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പോർഷൻസ് എത്രമാത്രം കവർ ചെയ്തു എന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുന്നു എല്ലാ അധ്യാപകരും അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ പ്ലസ് ടു സ്കൂളുകളിലെ അധ്യാപകർക്ക് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ പ്രിൻസിപ്പാളിന് ഒരു കണക്ക് കൊടുക്കണം എത്രമാത്രം പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു എന്നതിൻ്റെ ശതമാന കണക്ക് മന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കാനായി പ്രിൻസിപ്പൽ അത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് കൊടുക്കും ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ എന്നിവയിൽ എത്രത്തോളം പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന കണക്കാണ് വേണ്ടതെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട് ഔദ്യോഗിക സർക്കുലറിലൂടെ അല്ല ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിൻസിപ്പൽമാരുടെ വാട്സപ്പിലാണ് ഈ നിർദ്ദേശം എത്തിയിരിക്കുന്നത് ഫോക്കസേരിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ വരുന്നതിനുള്ള തയ്യാറെടുപ്പായി നീക്കം വിലയിരുത്തപ്പെടുന്നു പാഠഭാഗങ്ങളുടെ അധ്യയനസ്ഥിതി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആദ്യ സംഭവമാണ് ഒരു രക്ഷിതാവും പി പ്രസിഡന്റും ചേർന്നാണ് ഹർജി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ മിക്ക ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അമ്പതിനും അറുപതിനും ശതമാനം അതായത് അമ്പത് ശതമാനത്തിനും അറുപത് ശതമാനത്തിനും ഇടയ്ക്ക് മാത്രമാണ് പാഠഭാഗങ്ങൾ തീർന്നിട്ടുള്ളത് എന്നാൽ പ്രിൻസിപ്പൾമാർക്ക് കൊടുത്ത കണക്കുകൾ പ്രകാരം ഇത് എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ടാണ് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു റിപ്പോർട്ടിനെ നമ്മൾ നെഗറ്റീവായി കാണേണ്ട കാര്യമൊന്നുമില്ല ഒരു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ കോടതിയിൽ വരുന്ന കേസിൻ്റെ ഒരു വിവരശേഖരണം അല്ലെ അത് അവിടെ സബ്മിറ്റ് ിയാനുള്ള ഡോക്യുമെൻസിന്റെ ഭാഗമായിട്ടുള്ളൊരു വിവരശേഖരണമാകാം വേറൊരു സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മുന്നേ പറഞ്ഞിട്ടുണ്ട് പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും സ്കൂളിൽ കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരീക്ഷയുണ്ടാവുള്ളൂ അതായത് പരീക്ഷയ്ക്ക് മുന്നേ പാഠഭാഗങ്ങൾ പഠിക്കാനുള്ള സമയം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മുന്നേ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പെട്ടെന്ന് പാഠഭാഗങ്ങൾ തീരാതെ അല്ലെ പെട്ടെന്ന് പറഞ്ഞ ഡേറ്റിനെ എക്സാം വെക്കുക എന്നതിനപ്പുറം എല്ലാം ഡിസ്കസ് ചെയ്ത് ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ പഠിക്കാനുള്ള സമയവും സാവകാശം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഇപ്പോൾ ഇനി എത്ര പാഠഭാഗങ്ങൾ തീരാനുണ്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന എക്സാമിൻ്റെ ഡേറ്റ് അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ തുടങ്ങുന്ന ഏപ്രിൽ മാസം തുടങ്ങുന്ന ആ സമയത്തിനുള്ളിൽ ഇനി നമുക്കറിയാം മാക്സിമം രണ്ട് മാസമാണുള്ളത് അതിനിടയിൽ മോഡൽ എക്സാമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം കൂടി ആവാം പറ്റില്ല എങ്കിൽ കുറച്ചും കൂടി എക്സാമിൻ്റെ ഇടയിൽ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സാം അങ്ങോട്ട് നീട്ടാനുള്ള നീക്കമൊക്കെ ആലോചിക്കണമല്ലോ അത്തരത്തിൽ പോസിറ്റീവായിട്ടും ചിന്തിക്കാവുന്നതാണ് ഈ പത്രത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പോലെയും ആവാം പിന്നെ ഓഫീഷ്യലായി ഒരു സർക്കുലറിലൂടെ അല്ല ഈ ഡാറ്റ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിൻസിപ്പൽമാരുടെ വാട്സപ്പിലൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് മിക്ക കാര്യങ്ങളും ഇതുപോലെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ഡാറ്റാസ് കളക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ വിവരശേഖരണം പോസിറ്റീവായ രീതിയിലുള്ള ഒരു ഇഫക്റ്റ് വിദ്യാർത്ഥികൾക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് കാത്തിരിക്കാം ഓക്കെ